നമസ്കാരം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പിടിമുറുക്കിയതിനു ശേഷം അവർ ആ കാബൂൾ പിടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ചെയ്ത ഒരു മറ്റൊരു ക്രൂരകൃത്യമുണ്ട് ജയിലുകളിൽ കിടന്ന അതിക്രൂരന്മാരായിട്ടുള്ള ഭീകരവാദികളെ തീവ്രവാദികളെയൊക്കെ തുറന്നു വിടുകയുണ്ടായി ആ കൂട്ടത്തിൽ ഐ എസ് തീവ്രവാദികളുണ്ട് ലോകത്തെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ജിഹാസിനു വേണ്ടി ഒന്നിച്ച തീവ്രവാദികളൊക്കെയുണ്ട് അക്കൂട്ടത്തിൽ തീർച്ചയായിട്ടും ലോകത്തെ എവിടെ തീവ്രവാദ സംഘടനയുണ്ടോ തീവ്രവാദികളുണ്ടോ അവിടെയൊക്കെ ഇപ്പോൾ മലയാളി സാന്നിധ്യം തീർച്ചയായിട്ടും ഉണ്ട് ഇന്ത്യയിൽ നിന്നുള്ള തീവ്രവാദികളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അവരും ഈ ജയിലുകൾ തുറന്നു വിട്ടപ്പോൾ അവരും സ്വതന്ത്രരായി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് കർണാടക കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി തീവ്രവാദികൾ അവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇനി ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഇവരൊക്കെ ഇവരിൽ ചിലരൊക്കെ കടൽ മാർഗം പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഇത് ഇപ്പോൾ പറയാനുള്ള കാരണം കേരളത്തിലെ തന്നെ പതിനെട്ടോളം കോസ്റ്റൽ പോലീസ് ഏരിയകളിൽ പോലീസ് സ്റ്റേഷനുകളിൽ അതീവ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് കോസ്റ്റൽ ഐ ജി ആയിട്ടുള്ള പി വിജയൻ്റെ നേതൃത്വത്തിലാണ് ഈ ഇപ്പോൾ ഈ ഈ ഈ ഫോഴ്സ് തന്നെ ഇത്രയേറെ ജാഗ്രത പുലർത്തുകയും സംശയം തോന്നുന്നവരെയൊക്കെ ചോദ്യം ചെയ്യാനൊക്കെ ആരംഭിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളായിരുന്നു പോയിരിക്കുന്നത് അപരിചിതരായിട്ടുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അധികാരികളെ അറിയിക്കണമെന്നും തീരപ്രദേശത്തിനോട് അടുത്തുള്ള ഹോട്ടലുകൾ അതേപോലെ ഹോം സ്റ്റേയോ അല്ലെങ്കിൽ അതേപോലുള്ള സംവിധാനമുള്ള ഇടങ്ങളിലൊക്കെ വരുന്ന വരുന്നവരെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കണമെന്നും അപരിചിതരാണെങ്കിൽ തീർച്ചയായിട്ടും അത് അധികാരികളെ അറിയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ഈ കേരളത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ മലയാളികൾക്കും ഭയപ്പെടാനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം നമ്മുടെ ഇവിടെയുള്ള നമുക്ക് തന്നെ അറിയാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ നിഷേധിച്ചാലും നമുക്കറിയാം നമ്മുടെ ഇടയിൽ താലിബാൻ ഫാൻസുകളുണ്ട് അതായത് താലിബാൻ്റെ മനഃസ്ഥിതിയുള്ള നിരവധി ആളുകൾ ഈ സമൂഹത്തിലുണ്ട് ഒപ്പം ഐ എസിനെ അനുകൂലിക്കുന്നവരും ഉണ്ട് പക്ഷേ ഇവരെ കൊണ്ടൊന്നും തൽക്കാലം നമുക്ക് വലിയ ഭീഷണിയില്ല അതിൻ്റെ കാരണം സ്വയം പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ സ്വയം കൊല്ലപ്പെടാൻ തീരുമാനിച്ച് മറ്റൊരാളെ കൊല്ലുന്ന ആ ഒരു അത്രമാത്രം അധപതച്ച ഒരു മാനസികാവസ്ഥയിലേക്ക് ഇവിടെയുള്ളവർ പോയിട്ടില്ല പക്ഷേ അങ്ങനെയല്ല പുറത്തുനിന്ന് വരുന്നവരുടെ കാര്യം കാരണം ഒരു മലയാളി തീവ്രവാദിയാണെങ്കിലും ഇവിടുന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് ചെന്നു അവിടുന്ന് പ്രത്യേക ട്രെയിനിങ് കിട്ടി സ്വയം കൊന്നിട്ടാണെങ്കിലും പേരെ കൊല്ലണം എന്ന മാനസികാവസ്ഥയിലേക്ക് അതപതിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെങ്കിലും നമ്മുടെ ഈ സമൂഹത്തിലേക്ക് എത്തപ്പെട്ടാൽ അത് എത്രമാത്രം അപകടകരമായിരിക്കും എന്ന് ഓർക്കുക ഇവിടെ നിലവിലുള്ള താലിബാൻ അനുകൂലികളെ കൊണ്ടോ ഐ എസ് അനുകൂലികളെ കൊണ്ടോ ഇത്രമാത്രം വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മറ്റു ഇടങ്ങളിലൊക്കെ ഇവർ പരസ്യമായിട്ട് അനുകൂലിക്കുന്നു സപ്പോർട്ട് ചെയ്യുന്നു വാർത്തകൾ വളച്ചൊടിക്കുന്നു അല്ലെങ്കിൽ വൈറ്റ് വാഷ് ചെയ്യുന്നു അത്തരം കാര്യങ്ങളൊക്കെ തൽക്കാലം അവർ ചെയ്തേക്കാം പക്ഷേ മറ്റൊരു മനുഷ്യൻ്റെ ജീവൻ അപകരിക്കാനും മാത്രം ആ രീതിയിലേക്ക് അവർ മാനസ മാനസികമായിട്ട് പതച്ചിട്ടില്ലാത്തതിനാൽ തൽക്കാലം അവർ അവരെ കൊണ്ട് ഭയം പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ അങ്ങനെയല്ല പുറത്തുനിന്ന് പ്രത്യേക പരിശീലനം കിട്ടി സ്വയം ചത്തിട്ടാണെങ്കിലും പത്ത് പേരെ കൊല്ലണം എന്ന് പറഞ്ഞ് വരുന്നവൻ തീർച്ചയായിട്ടും അപകടകാരിയാണ് അതുകൊണ്ട് മലയാളികൾ സൂക്ഷിക്കേണ്ട സമയം തന്നെയാണ് കാരണം നിരവധി ഐ എസ് താലിബാൻ അനുകൂലികളായിട്ടുള്ള ഇന്ത്യക്കാർ അതിൽ തന്നെ പ്രത്യേകിച്ചും കേരള കർണാടകയിൽ തുടങ്ങിയ സംസ്ഥാനങ്ങളിലുള്ളവർ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നു എന്നാണ് പറയുന്നത് ഒപ്പം തന്നെ ചില യുവതികളുണ്ട് ഈ യുവതികളെയൊക്കെ നമ്മൾക്കറിയാം എല്ലാ ചാനലുകളും എല്ലാ മീഡിയകളും നിരവധി തവണ പറഞ്ഞിട്ടുള്ളതാണ് നിമിഷ ഫാത്തിമയും അതേപോലെ തന്നെ സോണിയയും അങ്ങനെ വേറെ കുറേ പേരൊക്കെ ഉണ്ട് ഇവരൊക്കെ അവിടുത്തെ ജയിലുകളിലുണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോൾ തുറന്നു വിടപ്പെട്ടിരിക്കുകയാണ് അവരൊക്കെ ഇവിടേക്ക് വരാം വരാതിരിക്കാം എന്തും സംഭവിക്കാം സൂക്ഷിക്കേണ്ടത് നമ്മളാണ് വെബ് ഡെസ്ക് തത്വമൈനോസ്